Hello, Nisha Suraj from Color Strengths. Color Strengths in the new video like a Larkaswagadam. Color Strengths Saturday and Sunday number holiday and the Larkarealo, Pashamada website through Ningle Kisi at a purchase on the Dana. E video number render type items and a garnicanother on the Uri medium top of honor either medium to double XL size, medium to XL size and available at other heated pleats were in the Midiana. ഇതുപോലെ നല്ല ഭംഗിയുള്ള പീച്ച് കളറിലാണ് മിഡി വരുന്നത് അതിനെ പെയർ ചെയ്തു വരുന്നത് ഒരു ചൈനീസ് കളറൊക്കെ ആയിട്ട് വരുന്ന ഒരു ഷർട്ടാണ് ഡെനിം റയോൺ ഫാബ്രിക്കിലാണ് ഷർട്ട് വരുന്നത് ഷർട്ട് മീഡിയം ടു എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് 915 ആണ് ഇപ്പം മീഡിയം ടോപ്പൊക്കെ വീണ്ടും ട്രെൻഡായിട്ട് വരുവാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നല്ലൊരു ബ്ലാക്ക് കളറിലെ മിഡി വന്നിട്ട് ഇതുപോലെ ഹീറ്റഡ് പ്ലീറ്റ്സ് ആണ് മിഡിയിൽ വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിൽ അതോടൊപ്പം തന്നെ ലൈനിങ് ഉണ്ട് ഇങ്ങനെയാണ് മിഡി വരുന്നത് അതിനോടൊപ്പം പെയർ ചെയ്ത് വരുന്ന ഷർട്ട് നല്ലൊരു ലൈറ്റ് ബ്ലൂ ഡെനിം കളറിലാണ് ഡെനിമിൻ്റെ തന്നെ ഡെനിം റയോൺ ഫാബ്രിക്കിലാണ് ഷർട്ട് വന്നിരിക്കുന്നത് 915 ആണ് പ്രൈസ് വരുന്നത് ഇനി അടുത്ത ഐറ്റം കാണിക്കുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ടൈപ്പ് തന്നെ റയോൺ കുർത്തീസ് ആണ് 465 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നേവി ബ്ലൂവിൽ ഡയമണ്ട് ഷേപ്പിൽ വരുന്ന ടൊമാറ്റോ റെഡ് കളറിലെ ഒരു പ്രിൻ്റാണ് ഇതിൽ 465 ആണ് എൻ്റെ പ്രൈസ് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു കോളർ നെക്കിലൊക്കെ വരുന്നൊരു കുർത്തിയാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് കൂടി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നേവി ബ്ലൂവിൽ തന്നെ മസ്റ്റാർഡ് യെല്ലോ കോമ്പിനേഷൻ വരുന്നതാണ് ഇതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ ആയിരിക്കും പർച്ചേസ് ചെയ്യാൻ പറ്റുക ഈ കാണുന്ന ഇതാണ് നമ്മുടെ സൈറ്റിൻ്റെ അഡ്രസ്സ് ഇതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു ഈസി ആയിട്ടും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുമാണ് ഞങ്ങൾ ഈ സൈറ്റ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് നിങ്ങളുടെ ബ്രൗസറിൽ കളർ സ്ട്രെൻസ് ഡോട്ട് ഇൻ എന്ന് സെർച്ച് കൊടുക്കുക ട്രെൻഡ്സിന് TREND EZ ആണെന്ന് മാത്രം ഓർത്താൽ മതി നമ്മളുടെ ഹോം പേജിലെത്തും ഇതിൽ ജസ്റ്റിൻ എന്ന് പറഞ്ഞ് കാണുന്നത് നമ്മുടെ ന്യൂ അറൈവൽസ് ആണ് നിങ്ങൾ ജസ്റ്റ് അത് സ്ലൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏതൊക്കെ ഐറ്റംസിലാണ് എന്തൊക്കെ ഐറ്റമാണ് ന്യൂ അറൈവൽസിലുള്ളതെന്ന് കാണാം ഇനി അതല്ല ഏറ്റവും മുകളിലെ മെനു ബാറിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അതിൽ ന്യൂ അറൈവൽസ് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും നമ്മളുടെ ന്യൂ അറൈവൽസ് എല്ലാം വരും അത് നിങ്ങൾ സ്ക്രോൾ ചെയ്യുക ഇതിൽ ഏത് ഐറ്റമാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നോക്കി സെലക്ട് ചെയ്യുക ഇപ്പോൾ ഫസ്റ്റ് വൺ എടുക്കുമ്പോൾ തന്നെ നോക്കിക്കോളൂ അതിൽ മീഡിയം ഡബിൾ എക്സലും ഡിസേബിൾ ആയിട്ടാണ് കിടക്കുന്നത് എല്ലും എക്സലും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ മീഡിയം ഡബിൾ എക്സൽ അത് സോൾഡ് ഔട്ട് ആയതുകൊണ്ടാണ് അങ്ങനെ ഡിസേബിൾ ആയി കിടക്കുന്നത് അപ്പം എൽ എക്സൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഫിൽറ്റർ കൊടുക്കാം നിങ്ങൾക്ക് വേണ്ടത് ഇപ്പോൾ ഡബിൾ എക്സൽ ആണെങ്കിൽ ഡബിൾ എക്സൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏതൊക്കെ ഐറ്റത്തിലാണ് ഡബിൾ എക്സൽ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ പറ്റും കണ്ടു ഈ ഐറ്റംസ് എല്ലാം ഡബിൾ എക്സൽ അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരെണ്ണം സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിൽറ്റർ വേണ്ട എന്നാണ് ഫിൽറ്റർ ക്ലോസ് ചെയ്യാം ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് തന്നെ നിങ്ങൾക്ക് വേണ്ട ഐറ്റംസ് ഏതാണെന്ന് നോക്കി സെലക്ട് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമ്മളിത് എടുക്കാൻ പോവാണ് ഇത് പർച്ചേസ് ചെയ്തു അത് സെലക്ട് ചെയ്തിരിക്കുകയാണ് സെലക്ട് ചെയ്തു അതിൻ്റെ താഴെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എല്ലാം വരുന്നുണ്ട് അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് നമുക്ക് കാണാം ഇനി നമുക്ക് വേണ്ട സൈസ് ഇപ്പോൾ ഡബിൾ എക്സൽ ആണെന്ന് കരുതിക്കൂ ഡബിൾ എക്സൽ ക്ലിക്ക് ചെയ്തു എന്നിട്ട് ആഡ് ടു കാർട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ കാർട്ടിലേക്ക് ഇത് വന്നു ഇനി ഇത് മാത്രം മതിയെന്നാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ ചെക്ക് ഔട്ട് കൊടുക്കാം അതല്ല ഇനിയും പർച്ചേസ് ചെയ്യണമെന്നാണെങ്കിൽ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ന്യൂ അറൈവൽസിൽ പോയി വേണ്ട ഐറ്റം സെലക്ട് ചെയ്ത് അതിൻ്റെ സൈസ് സെലക്ട് ചെയ്ത് ആഡ് ടു കാർട്ട് കൊടുക്കുക ഇപ്പം ഈ രണ്ട് ഐറ്റമാണ് നമ്മുടെ കാർട്ടിൽ വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്ത് ഒരെണ്ണം വേണ്ടാന്ന് പെട്ടെന്ന് തോന്നിയപ്പോൾ നമ്മളത് ഇൻറ്റു ബട്ടൺ പ്രസ് ചെയ്താൽ അത് മാറ്റാം ഇനി ഈ ഒരെണ്ണം മാത്രം ചെക്ക് ഔട്ട് കൊടുക്കുക സെലക്ട് ചെയ്തതാണ് കേട്ടോ നമ്മൾ പർച്ചേസ് ചെയ്യുവാണ് ചെക്ക് ഔട്ട് കൊടുക്കുമ്പോൾ അവിടെ നമ്മുടെ ബില്ലിംഗ് ഡീറ്റെയിൽസിനായിട്ട് നമ്മളുടെ പേര് ചോദിച്ചിട്ടുണ്ട് ലാസ്റ്റ് നെയിം പിന്നെ നമ്മുടെ അഡ്രസ്സ് ഈ കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ പിൻ നമ്പർ ഒട്ടും തെറ്റരുത് പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പറും തെറ്റാതെ തന്നെ കൃത്യമായിട്ട് കൊടുക്കുക ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക ഇത്രയും കൊടുത്തതിന് ശേഷം താഴെ നമുക്ക് എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യാൻ പോകുന്നത് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ യൂസ് ചെയ്ത് നിങ്ങൾക്ക് പേ ചെയ്യാവുന്നതാണ് ഏറ്റവും ലാസ്റ്റത്തെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അതിനുശേഷം പ്ലേസ് ഓർഡർ കൊടുക്കുക
place order kodutu ivide ningalde shipping odu koodi ningalde total amount ivide ettum top ilayittu thanne display cheyyum adinte order number anodoppan thanne undu 1653 ennullathu ഇനി നിങ്ങളുടെ കാർഡിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ചോദിക്കുന്നത് കാർഡ് പേയ്മെന്റ് ആണെങ്കിൽ കാർഡിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ കാർഡിലെ നമ്പർ കൊടുക്കുക അതിനുശേഷം എക്സ്പയറി ഡേറ്റ് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ കാർഡിലുള്ള പേര് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പേര് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ സി വി വി കൊടുക്കുക സി വി വി എന്ന് പറഞ്ഞാൽ കാർഡിന്റെ ബാക്ക് സൈഡിലായിട്ട് 3 ഡിജിറ്റ് ഉള്ള ഒരു നമ്പർ ഉണ്ടാവും അത് കൊടുക്കുക നിങ്ങളുടെ ബാങ്കിന്റെ സൈറ്റ് ആണ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫോൺ നമ്പറിൽ ഒരു ഒ ടി പി നമ്പർ വരും ആ വന്ന നമ്പർ നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മേക്ക് ദ പേയ്മെന്റ് കൊടുക്കുക അപ്പോഴേക്കും ഓർഡർ പ്ലേസ്ഡ് ആയിട്ടുണ്ട് ഓർഡർ റിസീവ്ഡ് എന്ന് പറഞ്ഞു വരും ഓർഡർ നമ്പർ വരും 1653 അതാണ് നിങ്ങളുടെ ഓർഡർ നമ്പർ നിങ്ങൾക്ക് ഐറ്റം കിട്ടാൻ എന്തെങ്കിലും ഡിലേ വരികയാണെങ്കിൽ ഈ ഓർഡർ നമ്പറോടുകൂടി ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതിയാകും നിങ്ങളുടെ ഷിപ്പിംഗ് ഏത് അഡ്രസ്സിലേക്കാണ് നമ്മൾ ഐറ്റം പാഴ്സൽ ചെയ്യുന്നത് എന്നുള്ളതും അഡ്രസ്സ് അവിടെ വരും ഇത്രയും കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പർച്ചേസ് സക്സസ്ഫുള്ളി നടന്നു എന്ന് വിശ്വസിക്കാം താങ്ക് യു